കാവേരി നദീ തർക്കം, അതുപോലെ മുല്ലപ്പെരിയാർ തർക്കം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ കേൾക്കുന്ന ഒരു വിഷയമാണ്. വെള്ളം നമുക്ക് കൂടുതൽ വേണം, തമിഴ്നാടിന് കർണാടകത്തിൽ നിന്ന് കൂടുതൽ വെള്ളം വേണം, തമിഴ്നാടിന് മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം വേണം, അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ആവശ്യം. കർണാടക പറയുന്നു തമിഴ്നാടിന് വെള്ളം കൊടുക്കാൻ അത്രയും പറ്റില്ല, കേരളവും പുതിയൊരു ഡാം കിട്ടുന്നതിൻ്റെ വിഷയം എന്നൊക്കെയുള്ളതായിട്ട് അങ്ങനെയും ഈ വെള്ളത്തിൻ്റെ തർക്കം നിലനിൽക്കുന്നു. കോടതികളിലും മറ്റ് പൊളിറ്റിക്കലായിട്ടും ഒക്കെയുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. വടക്കേ ഇന്ത്യയിലും ഇതിനേക്കാളും ഭീകരമായ ഒരു തർക്കം പഞ്ചാബും ഹരിയാനയും തമ്മിൽ നടക്കുന്നുണ്ട്. ഈ തർക്കം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, അതൊരു കാര്യം. രണ്ട്, ഇന്ത്യയുടെ മൂന്ന് പ്രധാനമന്ത്രിമാർ ഇടപെട്ട ഒരു തർക്കമാണ്, എന്നിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയിൽ കുറേ നീണ്ട കാലത്തെ 1976 മുതൽ 76 പഞ്ചാബ് ആദ്യമായിട്ട് കേസ് കൊടുക്കുന്നത്. അതിനുശേഷം കേസ് പിന്നീട് പിൻവലിച്ചു, പിന്നീട് വീണ്ടും ഹരിയാന കേസ് കൊടുത്തു, അങ്ങനെ സുപ്രീം കോടതിയിലും കിടക്കുന്നു. അടുത്ത കാലത്ത് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഹാർഷായിട്ടുള്ള തീരുമാനമെടുക്കും എന്ന് പഞ്ചാബിനോട് പറഞ്ഞു. ഈ മൂന്ന് പ്രധാനമന്ത്രിമാർ ഇടപെട്ടത് ഏതൊക്കെ കാലയളവിലാണ്, എന്നിട്ടും എന്തുകൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല? ഈ പഞ്ചാബ് എന്ന് പറയുന്നത് ഒറിജിനൽ ഒരു പഞ്ചാബ് ഉണ്ടായിരുന്നു, അത് 47 ഈ വിഭജനം വന്നപ്പോഴത്തേക്കും കുറച്ചു ഭാഗം പാകിസ്ഥാന് പോയി, അങ്ങനെ പഞ്ചാബ് കുറച്ച് പാകിസ്ഥാന് പോയി. അത് കഴിഞ്ഞ് 1966 വീണ്ടും പഞ്ചാബിൻ്റെ കിഴക്ക് ഭാഗം ഹരിയാനയായി മാറി. അപ്പോൾ ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോഴുള്ള പഞ്ചാബ് എന്ന് പറയുന്നത്. ഈ ഹരിയാനയായിട്ട് മാറി കുറെ പോയി, പാകിസ്ഥാന് വേണ്ടി കുറെ പോയി, ബാക്കിയുള്ള ഭാഗം പഞ്ചാബ്. ഈ 66 ഹരിയാന എന്ന് പറയുന്ന പുതിയ സംസ്ഥാനം, പഞ്ചാബ് റീ ഓർഗനൈസേഷൻ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ഹരിയാന ഉണ്ടാകുന്നത്. അവരുടെ തലസ്ഥാനം അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട്, ചണ്ഡീഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചാബിൻ്റെ ഹരിയാനയുടെ തലസ്ഥാനം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? 1955 രാജസ്ഥാനും പഞ്ചാബും ജമ്മു ആൻഡ് കാശ്മീരും തമ്മിൽ ഒരു ഈ വെള്ളത്തിൻ്റെ വിഭജനത്തെ പറ്റി ഒരു കരാറ് പോലെ അല്ലെങ്കിൽ ധാരണയിലെത്തുന്നത്. അപ്പോൾ ആ ധാരണയുണ്ടായി, എത്ര വെള്ളം രാജസ്ഥാന് കൊടുക്കണം, എത്ര പഞ്ചാബിന് ഉപയോഗിക്കാം, കുറച്ച് ജമ്മു ആൻഡ് കാശ്മീരിനും കൊടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ധാരണ. അതുകൊണ്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. അത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകാനുള്ള കാരണം, രാജസ്ഥാന് കൂടുതൽ വെള്ളം വേണം, അവർക്ക് നദിയൊന്നുമില്ല. പഞ്ചാബിന് ഈ വിഭജനത്തിന് ശേഷം സിന്ധു നദിയുടെ മൂന്ന് ഭാഗങ്ങൾ, പോഷക നദികൾ പഞ്ചാബിന് കിട്ടി. ജമ്മു ആൻഡ് കാശ്മീരിൽ കൂടെ ഇത് ഒഴുകുന്ന ഒരു നദികളാണ്. ബാക്കി ഭാഗം സിന്ധു നദിയുടെ പാകിസ്ഥാന് പോവുകയും ചെയ്തു. ഈ 55 അതായത് അന്ന് നെഹ്റു ഭരിക്കുന്ന കാലമാണ്, 55 ഉള്ള ഈ ഒരു കരാറിന് ശേഷം 66 ഹരിയാന ഉണ്ടായി. 66 റീഓർഗനൈസേഷൻ നിയമത്തിലെ സെക്ഷൻ 78 അനുസരിച്ച് ഈ ഹരിയാനയും പഞ്ചാബും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അവരുടെ വെള്ളം എങ്ങനെ വിഭജിക്കണം എന്നുള്ളത് എന്നുള്ളതായിരുന്നു. തർക്കം എന്തെങ്കിലും ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം. അങ്ങനെ 76 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിയാന പറഞ്ഞു നടക്കുന്നില്ല, അതുകൊണ്ട് കേന്ദ്രം ഇടപെടണം. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 76 കേന്ദ്രം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. 3.5 ദശലക്ഷം ഏക്കർ ഫീറ്റ് വെള്ളം ഹരിയാനയ്ക്ക് പഞ്ചാബ് കൊടുക്കണം എന്നുള്ളത്. ആ ഒരു ഇത് വന്നു. അത് എങ്ങനെ കൊടുക്കും? അതിനൊരു കനാല്, അതായത് സത്ലജ് യമുന ലിങ്ക് കനാൽ എന്ന് പറയുന്നൊരു കനാൽ ഉണ്ടാക്കണം, 222 കിലോമീറ്ററാണ് ദൂരം. അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളാണ് അന്നുണ്ടായത്. അങ്ങനെ അതുണ്ടായെങ്കിലും അത് പിന്നീട് ഹരിയാനയുടെ ഭാഗത്തുനിന്ന് അതൊക്കെ നടന്നു, പക്ഷേ പഞ്ചാബിൻ്റെ സൈഡിൽ അത്ര മുന്നോട്ട് പോയില്ല. അപ്പോൾ ഈ 76 ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും അവർ പഞ്ചാബ് സർക്കാർ സുപ്രീം കോടതി പോയി, അത് ഈ പഞ്ചാബ് റീഓർഗനൈസേഷൻ സെക്ഷൻസ് 78 വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല, നിങ്ങൾ അത് വെള്ളം കൊടുക്കണം ഹരിയാനയ്ക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രകാശ് സിംഗ് ബാദലിൻ്റെ സമയത്ത് 78 ഈ കനാൽ പണിയാൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ തുടങ്ങി, ഭൂമി ഏറ്റെടുത്തു, അതിനുള്ള നടപടികളൊക്കെ തുടങ്ങി. അങ്ങനെ അതിനുശേഷം വീണ്ടും അത് പ്രശ്നമായി. ഈ 76 ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു കരാറ് കഴിഞ്ഞിട്ട് 81 ആയപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി.
81 പ്രശ്നങ്ങളായെങ്കിലും വീണ്ടും ഒരു 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 തീരുമാനം ഉണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. അങ്ങനെ ആ നേതൃത്വം ഉണ്ടായിട്ട് വീണ്ടും പഞ്ചാബില് കരാർ ചെയ്യാമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി തന്നെ 1981 പട്യാലയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഈ കനാലിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വരെ ചെയ്തു 81. പക്ഷെ വീണ്ടും അത് തർക്കത്തിലേക്ക് പോയി. 85 മൂന്നാമത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അതുപോലെ ലോങ്കോവാളും തമ്മിലുള്ള ഒരു ധാരണയുണ്ടായി. രാജീവ് ലോങ്കോവാൾ അക്കോർഡ് എന്നാണ് അതിന് പറയുക. ധാരണയുണ്ടായി. അപ്പോൾ ആ കരാർ അനുസരിച്ച് വീണ്ടും ഇത് പണി തുടങ്ങാമെന്നൊക്കെയായി. പക്ഷെ അതും കുറച്ച് കഴിഞ്ഞിട്ട് പ്രശ്നത്തിലായി. 1990 ആയപ്പോഴത്തേനും ചണ്ഡീഗറിലെ ഈ സത്ലജ് യമുന കനാലിന്റെ ചീഫ് എഞ്ചിനീയറെ എക്സ്ട്രീമിസ്റ്റ് തീവ്രവാദികൾ വധിച്ചു. അതിന്റെ കൂടെ ഒരു ഏകദേശം 30 മറ്റുള്ളവരെയും വധിച്ചു. അങ്ങനെ വീണ്ടും പ്രശ്നത്തിലായി ഈ സത്ലജ് യമുന, അതായത് ഈ വെള്ളത്തിന്റെ ഷെയറിങ് ഹരിയാനയും പഞ്ചാബിലും തമ്മിലുള്ള ആ ഒരു ധാരണകൾ. അപ്പോൾ രാജീവ് ഗാന്ധി ഇടപെട്ടു, ഇന്ദിരാഗാന്ധി ഇടപെട്ടു, അനൂപ് നെഹ്റു ഇടപെട്ടു. പക്ഷേ പ്രശ്നം ഒരിടത്ത് എത്തിയില്ല. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് സുപ്രീം കോടതികളിൽ ആയിരുന്നു. 2004 ആയപ്പോഴത്തേനും കോൺഗ്രസിൻ്റെ തന്നെ അമരീന്ദർ സിംഗ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ ധാരണകളും അത് ക്യാൻസൽ ആക്കുകയാണെന്നും പറഞ്ഞിട്ട് ലെജിസ്ലേച്ചറിൽ, അത് സ്റ്റേറ്റ് നിയമസഭയിൽ വെച്ചിട്ട് ഒരു നിയമം പാസ്സാക്കി. അതായത് എഗ്രിമെൻറ്റുകളൊക്കെ നിർത്തലാക്കി, ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു നിയമം പാസ്സാക്കി. അമരീന്ദർ സിംഗ് ആണ് 2004 അങ്ങനെ പാസ്സാക്കി. അതിനുശേഷം അതിനെതിരെയുമൊക്കെ സുപ്രീം കോടതിയിലെ കേസ് ഹരിയാന ഈ പഞ്ചാബ് നടന്നുകൊണ്ടിരിക്കുന്നു. 2017 ഈ 1978 ഏറ്റെടുക്കാൻ തുടങ്ങിയ ഏറ്റെടുത്ത സ്ഥലമൊക്കെ ആ ഏറ്റെടുത്തവർക്കോ അല്ലെ അവരുടെ പിന്തുണച്ചക്കാർക്കോ തിരിച്ചു കൊടുത്തു. അങ്ങനെ 212 ഗ്രാമത്തിൽ ആയിട്ട് 21,500 ആളുകൾക്ക് 4,500 ഏക്കർ സ്ഥലം സർക്കാർ തിരിച്ചു കൊടുത്തു. Thank you.